കുഴപ്പമില്ല. സൂപ്പർ അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നു അടിപൊളി നല്ല പടം നല്ല അടിപൊളി നല്ല പടം നല്ല പടം നല്ല പടം നല്ല പടം നന്നായിട്ട് നന്നായിട്ട് നല്ല പടമാണ്. ചിരി ഒന്ന് കുറച്ചുകൂടെ സ്പീഡ് ആക്കാനുള്ള ഫസ്റ്റ് ആപ്പ് ലാസ്റ്റ് നല്ല ഭംഗിയാണ്. നല്ല നല്ല സ്റ്റോറി നല്ല ആദ്യം കുറച്ച് ലാഗ് ഉണ്ട്. അതുകൊണ്ടാണ് സിനിമയോടാണ് കാണാൻ വന്നത്. We just saw the film. We're very proud of ourselves. I hope everybody else is too. And I just hope you all enjoy whatever that you see on screen. Please speak in Malayalam. ആക്ച്വലി ഞങ്ങളും ഇന്നാണ് ഇപ്പോഴാണ് ഫസ്റ്റ് ഷോ കാണുന്നത്. എനിക്ക് എന്താ പറയണ്ടേന്ന് ഇപ്പോൾ കറക്റ്റായിട്ടൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. താങ്ക് യു സോ മച്ച്. സൂപ്പർ സൂപ്പർ ഗുഡ് ഗുഡ് ബ്യൂട്ടിഫുൾ മൂവി ബ്യൂട്ടിഫുൾ പുതുമുഖം വന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പുതുമുഖം രണ്ട് പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു റൊമാൻറ്റിക് സിനിമ, കുറേ അണ്ടർ വാട്ടർ സീൻസ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി മൂവിയാണ്. എല്ലാവരും വന്ന് ഈ പുതുമുഖ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. കുറേ തെറ്റുകൂറ്റലൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നല്ലൊരു സിനിമയാണ്. കമൽ സാറിൻ്റെ കുറേ നാൾക്ക് ഇഷ്ടമുള്ള സിനിമ തന്നെയാണ് വിനായകൻ ചാർ. പറയേണ്ട കാര്യമില്ല, ഫസ്റ്റ് എൻട്രി തന്നെ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അത് ഞാൻ പറയും. ഇപ്പം അണ്ടർ വാട്ടർ സീൻസ് ആവട്ടെ, എല്ലാ രീതിയിലും നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ യാ, താങ്ക് യു സോ മച്ച് കമൽ സാർ. ഹായ്, ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പടം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആക്ച്വലി ഐ എം വെരി ഹാപ്പി റൈറ്റ് നൗ. നല്ല സന്തോഷമുണ്ട്. ഞാൻ എന്താ പറയേണ്ടതെന്നറിയില്ല. വാക്കുകൾ എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള വാക്കുകൾ കിട്ടണില്ല സത്യം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ. ഞാനും ആദ്യമായിട്ട് ഇപ്പോഴാണ് പടം കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഒന്ന് ഞങ്ങളുടെ മെർലിൻ ചേച്ചി ഉണ്ട്, പിന്നെ സാർ എല്ലാത്തിനും ഉപരിയായിട്ട് സാറിന് എന്നെ ചൂസ് ചെയ്തതിനും എല്ലാത്തിനും കൂടെ നിന്നതിനും പഠിപ്പിച്ചതിനും എല്ലാം പറഞ്ഞു തന്നതിനും സാറിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വിഷ്ണു ചേട്ടൻ, പിന്നെ എല്ലാത്തിനും ഉപരി ഞങ്ങളുടെ പ്രൊഡ്യൂസർ ദീപു ചേട്ടൻ, ജോണിയങ്ങൾ, ഫുൾ ഫാമിലി, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് ഇവർക്ക് എന്നുള്ളത്. സെയിം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കുറേ തെറ്റുകൂറ്റുണ്ടെങ്കിലും അവരുടെ ആദ്യത്തെ സിനിമയാണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. കമൽ സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ഫിലിം, ഫാമിലി മൂവിയാണ്. ലക്ഷദ്വീപ് നമ്മൾ ലൈക്ക് എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ രീതിയിൽ പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ അണ്ടർ വാട്ടർ സീൻസ് ആവട്ടെ, സോങ്സ് രക്ഷില്ല ശാൻചേട്ടൻ്റെ വക, ആൻഡ് യാ, ബ്യൂട്ടിഫുൾ സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും വന്ന് ഈ ഒരു സിനിമയെ കാണുക. പ്രണയമേരികളുടെ കഥ വിനായകൻ ചേട്ടൻ അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം വിനായകൻ ചേട്ടൻ്റെ ആക്ടിങ് ലെവൽ എത്രയാണ്. ആ ഒരു ഒരു ക്യാരക്ടറിനെ എത്രത്തോളം നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും, അത്രത്തോളം വിനായകൻ ചേട്ടൻ ചെയ്യുന്നൊരു നായകനാണ്. സോ അതിൻ്റെ എല്ലാ ഔട്ടും ആ നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, ആ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ആ ഒരു നട്ടും ഭാവം കാണുമ്പോൾ തന്നെ വിനായകൻ, അതാണ് പുള്ളിക്കാരൻ്റെ കഴിവ്. സോ അതെല്ലാം പുള്ളിക്കാരൻ തെളിയിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് എൻട്രി തൊട്ട് തന്നെ ഈസ് ലൈക്ക് താങ്ക് യു. ഈവൻ
കബ്രി അവൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി, ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആണ് അവൻ്റെ ആക്ടിങ് കണ്ടിട്ട്. ബിക്കോസ് ഫിലിമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചെക്കനാണ്. അങ്ങനെ കമൽ സാറിൻ്റെ പടത്തിൽ ഹീറോ ആവാ, ഐ സ്റ്റിൽ കാണ്ട് ബിലീവ് ബട്ട് ഇൻ യാ ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ഷോ. മൊത്തത്തിൽ കുഴപ്പമില്ല, വെറ്റർമാരുടെ ടച്ച് ഉണ്ട്, ഒരു ഡാർക്ക് ഷെയ്ഡ് മൂവിയാണ്. ആണോ? കുഴപ്പമില്ല, മഞ്ജുവാര് കുഴപ്പമില്ല, നന്നായി. നല്ലോടോ ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഒന്ന് ദൈവത്തിനോടാണ്, രണ്ട് എൻ്റെ അപ്പനും അമ്മയോടാണ്, പിന്നെയാണ് ബാക്കി എല്ലാവരും എനിക്ക് വരുള്ളൂ. താങ്ക് യു സോ മച്ച്. സിനിമ കണ്ടിട്ട് നന്നായിരിക്കുന്നു. പിന്നെ പാരൻസ് അല്ലല്ലോ ബാക്കി പ്രേക്ഷകരൊക്കെയാണല്ലോ വിലയിരുത്തേണ്ടത്. അപ്പോൾ നമുക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കാണണം, എല്ലാവരുടെയും അനുഗ്രഹം വേണം. ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, അപ്പോൾ വളരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട് അഭിനയിച്ച. ഇപ്പോൾ വിനായകൻ ആയാലും മറ്റേ എന്താ പറയുക, ദിരീഷ് പോത്തൻ എല്ലാവരായാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അഭിനയിച്ചിട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു കാണാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. താങ്ക് യു.